श्री राम 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 श्री राम चंद्र जय श्री राम 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 श्री राम भद्र जय। विद्याराजा विद्यापीठത്തിലെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡന്റാണ്। ഭദ്രായ രാമചന്ദ്രായ വിദസി രഘുനാഥായ നാഥായ സീതായ പദേ നമഃ। ഹരിശ്രീ ഗണപതയേ നമഃ। അവിഘ്നമസ്തു। അധ്യാത്മ രാമായണം കിളിപ്പാട്ടിലെ ഹന്തരാഘവ സംവാദമാണ് ഞാൻ ഇന്നിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത്। राम राम श्री राघवात्मा राम श्री राम रमापति श्री राम रमणीय विग्रह नमोस्तु ते नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः। हंस राघव संवाद। ശുഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാ। രാമ രാമ പ്രഭു രാമ മഹാഭാഗ മാമകവാക്യം ചെവി തന്നു കേൾക്കണം। കുണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതു കൊണ്ടിനി വൈകാതെ ചെയ്ത വേണം അഭിഷേകവും പാലനം ചെയ്ത രാജ തവ പൈത്യം യഥോചിതം ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതി ശ്രേഷ്ഠമാ ധർമ്മപ്രജാപരിപാലനം അശ്വമേധാദിയും ചെയ്തു കീർത്യാചിരം വിശ്വമെല്ലാം പരത്തി കുലതന്ത്രേ പുത്രജയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രങ്ങളാക്കി വനത്തിനു പോകണം। ഇപ്പോൾ അനുചിതമത്തു വനവാസമത്ഭുത വിക്രമ നാദ പ്രസീദമേ മാതാവു തന്നുടെ ദുഷ്കൃതം താപക ചേതസി ചിന്തിക്കരുതയാനിതേ രാധാവു തന്നുടെ പാദാംബുജ ശിരസ്യാധായ ഭക്തി പൂണ്ടിത ഉത്തമരു ചെയ്തു ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ വരദകുമാരനും ഉദ്ധാവ്യ രാഘവനുത്സംഗമാരോഗ്യ ചിത്തമോദേന ഉണർന്നു ചൊല്ലിടിനാൽ മദ്വാക്യമെത്ര കേട്ടാലും കുമാരാണി യത്രയോക്തം മയാ തത്ത ദൈവശ്രുതം താതനന്നെ പതിനാലു സംവത്സരം പ്രീതനായി കാനനം വാഴ്കെന്ന് ചൊല്ലിനാൻ പിത്രാനിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം ുംനിയോഗമനുഷ്ഠിക്കണം യാതൊരു പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു ഭൂതലേ ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ നീവു മരിച്ചാലും ഇന്നൊരു സംശയം ആകയാൽ നീ പരിപാലിക്ക രാജ്യവും ണിടുവൻ രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതൻ കാമുകനായ താതൻ മൂഢമാനസൻ ത്രിജിതൻ ഭ്രാന്തനുന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ മന്നവനായി ഭവാൻ വാഴകമടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ ഭൂമി ഭർത്താപിത നാരീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ താതന സത്യഭയം കൊണ്ടു
തീരതിരെന്തുമേ ദോഷം പറയരുതോർക്കനി സാധുജനങ്ങൾ നരകത്തിലും മതിപ്പേരി പൂണ്ടിടും അസത്യത്തെ മനസ്സേ എങ്കിൽ ഞാൻ വാഴ്വന്മനെ നിന്തിരുവടി സങ്കടമെന്നിയെ രാജ്യവും വാഴുക സോദരനിത്തം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ പിന്നെയും ചൊല്ലിനാൽ രാജ്യം നിനക്കും എനിക്കു വിഭിന്നവും പൂജനാം താതൻ വിധിച്ചത് മുന്നമേ വ്യത്യയമായി അനുഷ്ഠിച്ചാൽ നമുക്കത് സത്യവിരോധം വരുമെന്നു നിർണയം എങ്കിൽ ഞാൻ തിരുവടി പിന്നാലെ ഇങ്കരനായി സുമിത്രാത്മജനെ പോലെ ഒരുവൻ കാലനത്തി നൽകി ചേരുവൻ ചെന്ന് പരലോകമാശു ഞാൻ നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പ നിത്യേവം ആത്മനി നിശ്ചയിച്ചന്തികെ ദർഭവിരിച്ചു കിടക്കുതിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു പുക്കു ഭരതനും നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാന്ത സജ്ഞയാചൊന്നാൽ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേയീസുതനോട് ചൊല്ലിനാൽ മൂഢനായിടോലാ കേൾക്കനിയെങ്കിലോ ഗൂഢമായൊരു വൃത്താന്തം നൃപാത്മജ രാമനാകുന്നതു നാരായണൻ പരൻ താമരസോത്ഭവനത്തിക്ക കാരണം ഭൂമിയിൽ സൂര്യകുലത്തിനയോധ്യയിൽ ഭൂമി പാലാത്മജനായി പിറന്നിതു രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ യോഗമായ ദേവിയായതും ജാനകി ഭോഗി പ്രവരനാകുന്നതും ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്ന വിക വഴി പോലെ രാവണനെ കൊൽവതിനു വനത്തിനു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ മന്ദരാവാക്യവും കൈകേ ചിത്ത നിർബന്ധം ദേവകൃതമെന്ന വികനി ശ്രീരാമദേവ നിവർത്തനത്തിങ്ങളുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക കാരണ പുരുഷാനുജ്ഞയാസത്വരം നീ രാജധാനിക്കു പോകമടിയാതെ മന്ത്രികളോടും ജനനീ ജനത്തോടും അന്തമില്ലാത്ത പടയോടും ഇപ്പോഴേ ചെന്നയോദ്യാപുരി മസിക്ക നീ വന്നീടും അഗ്രചന്താനും അനുജനും ദേവിയും സംവത്സരവതോ രാവണൻ തന്നെ വധിച്ചു സപുത്രകം ചിത്തം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തേ വളർന്നൊരു വിസ്മയം കൈകൊണ്ടു അത്യാരൊൽത്താരടികളിൽ ചേർത്ത മെതിയടി കത്തിമാനായ ഭരതനു നൽകിനാൽ തത്വാ പരിഗ്രഹിച്ചിരുന്നാൽ തമ്പിയും ഉത്തമരത്ന വിഭൂഷിത പാതുക ഉത്തമാങ്കേ ചേർത്തു രാമചന്ദ്രനെ അത്യാപ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുത്തായി വന്ദിച്ചു ചെന്ന സഗദ്ഗദം മന്വബ്ദപൂർണ്ണേ പ്രഥമദിനെ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ അന്യ ദിവസമുഷസി ജ്വലിപ്പിച്ചു മഞ്ഞിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻപോട് ചൊല്ലിനാൻ അങ്ങനെ തന്നെ നിരന്തരമില്ലതിനു ഞാനെന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിരു ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു വന്ദേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും രാജാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേരസി ചേർത്തുകൊണ്ടാരൂഢമോദേന കൊണ്ടുപോയിടിനാൽ ശൃംഗീവീരാധിപനായ ഗുഹനീയോ മംഗളവാച പറഞ്ഞയച്ചിരിനാൽ മുമ്പിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ പിൻവി
നടകൊണ്ടിരു കൈകേയിതാനും സുതാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ഗുഹാനുവാദേന നാലംഗപ്പടയോടു കൂടെ കുമാരന്മാർ ചെന്നയോദ്യാപുരി ബുക്ക് രഘുവരൻ തന്നെയും ചിന്തിച്ചു ചിന്തിച്ചനുദിനം ഭക്ത്യാവിശുദ്ധ ബുദ്ധ്യാ പുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നനും വൃത്തത്തോടുടൻ ചെന്നു നന്ദി ഗ്രാമമൻകോട് കുത്തിടും വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം പാതുകാം വെച്ച സിംഹാസനെ രാഘവ പാദങ്ങളെന്നു സങ്കല്പിച്ചു സാഗരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിച്ചു കൊണ്ടന്തികേ സേവിച്ചു നിന്നാരിവരും നാനാ മുനി ജനസേവിതനായൊരു മാനവ വീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും അനുജനോടും ഉദാ മാനസാനന്ദം കലർന്നു ചില ദിനം ചിത്രകൂടാചലേവാണോരനന്തരം ചിത്തേ നിരൂപിച്ചു കണ്ടു രഘുവൻ പിതൃവർഗങ്ങൾ അയോധ്യയിൽ നിന്നും വന്നെത്തും ഇവിടെയിരുന്നാലിനിയുടൻ സത്വരം ദണ്ഡകാരണ്യത്തിനായിക്കൊണ്ടു ബന്ധമോദിമിച്ചിടുക വേണ്ടതും ഇത്തം വിചാര്യ ദരിദ്രീ സുതയും അത്യുത്തമനായ സൗമിത്രിയുമായി തദത്യാജ ചിത്രകൂടാഞ്ചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാത്മകാന്തേ ഇന്നത്തെ പാരായണം ഇവിടെ അവസാനിച്ചിരിക്കുന്നു.